യിലെ കുട്ടികൾക്ക് ഒരുപാട് പ്രത്യേകതകൾ. ഇവിടെ വന്നിട്ട് അവർ ചഞ്ചാടി ചാഞ്ചാടി നടക്കുമ്പോൾ ഭാവിയിൽ അവർ ചാഞ്ചാടാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം എന്നാണല്ലോ അതിനെ പറയുക, മനസ്സ് ചാഞ്ചാടാതിരിക്കണമെങ്കിൽ ക്ഷേമിച്ചുള്ള ഒരു പിതാവുണ്ടാകണം. അതേപോലെ തന്നെ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു മാതാവുണ്ടാകണം. മാതാവും പിതാവും സ്നേഹപൂർവ്വം കൊണ്ടു നടക്കുകയും അന്യരുടെ സങ്കടത്തെ അവനെ പഠിപ്പിക്കുകയും ചെയ്യണം. സ്വയം സങ്കടം കൊടുക്കേണ്ടതില്ല, പിതാവ് അങ്ങോട്ട് സങ്കടം കൊടുക്കണ്ട. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരാളെ ഒബ്സർവ് ചെയ്താൽ പോലും തിരിച്ചറിയുന്ന കപ്പാസിറ്റിയിലേക്ക് രക്ഷിതാക്കൾ മാറണം. ഞാൻ ഇന്ന് രാവിലെ വെറുതെ ഒരു മോഡ് നടത്തി നോക്കിയതാ. നിങ്ങളുടെ മോന് വേറൊരു കുട്ടിയില്ലേ, അവിടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഇന്ന വിഷയമല്ലേ ഏറ്റവും ഇഷ്ടം, നിനക്ക് ഇന്ന വിഷയമല്ലേ. ആ കുട്ടികൾ ഇവിടെ ഉണ്ടാവും, ആ രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നട്ടെ. ഞാൻ ഇന്ന് രാവിലെ ആ കുട്ടികളോട് പറഞ്ഞു, മോനെ നിനക്കിഷ്ടം, അവരവിടെ കുറെ കുട്ടികളൊക്കെ പുറത്താണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ ഹെയർ സ്റ്റൈല് കണ്ടിട്ടും ആ കുട്ടിയുടെ പോസ്റ്റർ കണ്ടിട്ടും ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്ക് മാത്സും അതേപോലെ തന്നെ ടെക്നോളജിയും അല്ലേ കൂടുതൽ ഇഷ്ടം, മാത്സിനോട് വലിയ ഇഷ്ടമല്ലേ എന്ന് വെച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അതെ എനിക്ക് മാത്സിനോട് വളരെ ഇഷ്ടമാണ്. മറ്റേ കുട്ടിയോട് ചോദിച്ചു അവൻ്റെ ഹെയർ സ്റ്റൈല്. അപ്പം ഹെയർ സ്റ്റൈലും ആളുടെ പോസ്റ്ററും നമ്മൾക്ക് വലിയ ബന്ധമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഒരു ബന്ധമില്ല എന്ന്. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം അതിന് സാക്ഷിയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. ഞാൻ പറഞ്ഞു, ഇവന് മാത്സ് പ്രയാസമാണ്, ടെക്നിക്കൽ പ്രയാസമാണ്, അവന് ക്രിയേറ്റിവിറ്റിയാണ് കൊടുക്കേണ്ടത്. ആ കുട്ടി അങ്ങനെ തന്നെ സമ്മതിച്ചു, കാരണം എനിക്കതാണ് ഉള്ളത്. ഓരോ മാതാക്കളും അവരുടെ കുട്ടികളുടെ മുഖം കണ്ടിട്ട് അവരുടെ മനസ്സ് വായിക്കാൻ കപ്പാസിറ്റിയുള്ള മാതാപിതാക്കളായി മാറണം. അത് സൈക്കോളജിസ്റ്റുകളുടെ മാത്രം പണിയല്ല, നമ്മൾ ഓരോരുത്തരും ഇത് പഠിച്ചു വെക്കണം. ഇന്ന് നമുക്ക് മക്കളെ നോക്കാൻ സമയമല്ല, മക്കളെ നോക്കാൻ സമയമില്ലാത്തത് ഒന്നാമത് ടെക്നോളജിയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും മാതാവ് ടെക്നോളജിയിലാണ്. കുട്ടി ബാഗ് വെക്കുന്നു, കുട്ടി പോയി കിടക്കുന്നു, കുട്ടി ടെക്നോളജി എടുക്കുന്നു, ഇതൊന്നും മാതാക്കൾക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മളൊക്കെ കാലഘട്ടത്തിൽ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അരിമണി വറുത്തതും ചായയും വെച്ചിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവുണ്ടായിരുന്നു നമുക്ക്. കൊച്ചുകുട്ടിക്കാലത്ത് ബിസ്ക്കറ്റും ചായയും കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു നമുക്ക്. വരുമ്പോഴേക്ക് വാരിപ്പുണർന്ന് ചായ വിളമ്പിത്തരുന്ന മാതാവുണ്ടായത് കൊണ്ടാണ് വീട്ടിലേക്ക് എത്താൻ ഇത്രമാത്രം നമ്മൾ വ്യഗ്രത കാണിച്ചിരുന്നത്. ഇന്ന് കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാൻ മടിയാണ്. കാരണം എന്താണെന്നറിയോ, വീട്ടിൽ വരുമ്പോൾ ഉമ്മക്ക് തന്നെ നോക്കാൻ സമയമില്ല. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ബിസിനസ്സുകാരനായ പിതാവിന് മക്കളെ നോക്കാൻ സമയമില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോകണം, മാസത്തിലൊരു ദിവസമെങ്കിലും ലോങ് ടൂർ പോകണം. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബിസിനസ് മതി, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏർപ്പാടുകൾ മതി, സമയക്കുറവാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു രീതിയിൽ നമ്മുടെ മക്കൾക്ക് എൻജോയ്മെന്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ്. നമ്മുടെ കുട്ടികളോട് ഒപ്പീനിയൻ ചോദിക്കണം, നമ്മുടെ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻ അല്ല, അല്ലാതെ ലോകത്തിലെ പല ചോദ്യങ്ങളും ചോദിക്കണം. കാരണം കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഇഷ്ടമാണ്. ഒരു പക്ഷേ ലോകത്തിൽ കുട്ടികളെ വളർത്തുന്നത് ഉത്തരത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ്. ഉത്തരം കുറേ പറഞ്ഞു കൊടുത്താലൊന്നും കുട്ടികൾ ഡെവലപ്പ് ആകില്ല, അവർക്ക് വേണ്ടത് ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് അനലൈസ് ചെയ്തിട്ട് അവൻ തന്നെ ആൻസർ കണ്ടെത്തണം. അതിന് നിങ്ങൾ പ്രൈസ് കൊടുത്തോ? മാസത്തിൽ ഒരു നല്ല ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ കുട്ടിക്ക് കൊടുത്തോ? അവൻ ഉത്തരം പറഞ്ഞതിൻ്റെ പേരിൽ, അവൻ നല്ല ബിഹേവിയർ നൽകിയതിൻ്റെ പേരിൽ, അവൻ ഫ്രണ്ട്സ് മേക്കിംഗ് നടത്തിയതിൻ്റെ പേരിൽ, അവൻ ഗസ്റ്റുകളെ ഡീൽ ചെയ്തതിൻ്റെ പേരിൽ സമ്മാനം കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇതാ ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങൾ, അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ അത് ഇവിടെ സ്റ്റേജിൽ വെച്ചിട്ട് ഇവരുടെ പേരും തന്നെ തരുമ്പോഴാണ് അതിനൊരു വാല്യൂ. ഇതേപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എഴുതി കൊടുക്കണം ഫലകം വാങ്ങിച്ചിട്ട്. 1000 കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ സ്കൂളിന് സാധിക്കില്ല, പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഫലകത്തിൽ നമ്മൾ എഴുതി വെക്കണം, എൻ്റെ പ്രിയപ്പെട്ട കുക്കുമോന്, അല്ലെങ്കിൽ എൻ്റെ അവൻ നമ്മൾ എന്താണ് പെറ്റ് നെയിം വിളിക്കുന്നത് അത് എഴുതാവൂ, അല്ലാതെ അവൻ്റെ ഫുൾ നെയിം അല്ല. പെറ്റ് നെയിമുണ്ട്, നിക്ക് നെയിമുണ്ട്, റിയൽ നെയിമുണ്ട്, അതൊക്കെ വ്യത്യാസപ്പെട്ട പേരാണ്. അപ്പോൾ പെറ്റ് നെയിം, ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന പാച്ചുവെന്നോ കിച്ചുവെന്നോ കുക്കുവെന്നോ എന്താണോ നിങ്ങൾ വിളിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട കുക്കുവിന് നിന്റെ സ്വന്തം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. കാലങ്ങൾക്ക് ശേഷം ആ കുട്ടി അതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഉമ്മ ഒരു പക്ഷേ മണൽക്കാട്ടിലേക്ക് അല്ലെങ്കിൽ മണ്ണിൻ്റെ കാട്ടിലേക്ക് പോയിട്ടുണ്ടാകും. എന്നാലും തൻ്റെ ഉമ്മ തന്നിട്ടുള്ള അന്നത്തെ 5 രൂപയുടെ സമ്മാനം കണ്ണിലിങ്ങനെ കണ്ണുനീരൊലിക്കുമ്പോൾ അതിങ്ങനെ ചേർത്ത് വെക്കാൻ നമ്മുടെ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ പറ, ഇതിൽ എത്ര രക്ഷിതാക്കൾ ഉണ്ടാകും ഇങ്ങനെ ചെയ്യുന്നവർ? സ്കൂളിലെ ഏതെങ്കിലും ഒരു അവാർഡിന് വേണ്ടി മാത്രം കാത്തു നിൽക്കല്ലേ,
നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം അവാർഡുകൾ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം റിവാർഡുകൾ. അങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നു വരണമെന്നതാണ്. നിങ്ങളൊരു പക്ഷെ ഒരുപാട് കാലമായി കേട്ടിട്ടുണ്ടാകാം, എന്നാലും ഒരു മാതാവിനെ കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള കുറെ ആളുകളുണ്ട്. മാതാവിനെ കൊണ്ട് മാത്രം ചെറുപ്പകാലഘട്ടത്തിൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ആ കഥ ഉള്ളതാണെന്നും ഇല്ലാത്തതാണെന്നും പറയപ്പെടുന്നു, പക്ഷേ കൂടുതലും ഉള്ളതാണെന്നാണ് ഹിസ്റ്ററി. ഏതായിരുന്നാലും ശരി, ആ കുട്ടി പുറത്താക്കപ്പെടുന്നു. പുറത്താക്കിയ കുട്ടിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കുന്നു. ആ കത്ത് വായിച്ചിട്ട് അമ്മ കരയുന്നു. എഴുത്തും വായനയും അറിയാത്ത കുട്ടി ചോദിക്കുകയാണ്, അമ്മേ ഇതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്ന്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നത്, നീ വളരെ ഇന്റലിജന്റ് ആണ്, നീ വൈസ് ബോയിയാണ്, അതുകൊണ്ട് തന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല മോനെ, നീ അവർ പഠിപ്പിക്കുന്നതിനും അപ്പുറത്താണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല, ഞങ്ങളെക്കാളും ഉന്നതമായ കലാലയങ്ങളിലേക്ക് ടീച്ചേഴ്സിന്റെ അരികിലേക്ക് നിങ്ങൾ ഇവനെ കൊണ്ടുപോയിക്കോളൂ എന്നാണ് മോനെ ഇതിൽ എഴുതിയിട്ടുള്ളത്. അന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ എഡിസൺ എന്ന് പറയുന്ന ഈ സായിപ്പ് കുട്ടിയുണ്ടല്ലോ, അന്ന് അവൻ കളിക്കളത്തേക്ക് പോയതാൻ. കാലങ്ങൾക്ക് ശേഷം എഡിസൺ എന്ന സായിപ്പ് ക്യാമറയ്ക്ക് വേണ്ടി ഇതാ നമ്മുടെ മുമ്പിൽ, ക്യാമറ ഇപ്പോഴും അതിനുവേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തു. അതിനേക്കാൾ വലിയ കോൺട്രിബ്യൂഷൻ ലൈറ്റിലെ ഫിലമെന്റ് എന്ന് പറയുന്നതിന് കൊടുത്തു. ബൾബിന്റെ ഫിലമെന്റ് കണ്ടെത്തി, ലോകത്തിലെ നമ്പർ വൺ ആറായി മാറിയപ്പോ, ശാസ്ത്രജ്ഞരുടെ ആദ്യത്തെ 10 പേരിൽ ഒരാളായി എണ്ണിപ്പെടുത്തിയപ്പോ, അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം അമ്മയുടെ ബോക്സ് തുറന്നു നോക്കുമ്പോ അതിലൊരു കീറിക്കഴിഞ്ഞ ഒരു കത്ത് കിടപ്പുണ്ടായിരുന്നു. അന്ന് ടീച്ചർ കൊടുത്തുവിട്ട കത്ത്, അന്ന് സ്കൂളിലെ മേധാവി കൊടുത്തുവിട്ട കത്ത്, ആ കത്തൊന്നും കൂടി വായിക്കാൻ, ഈ ടീച്ചർ അയച്ചിട്ടാണല്ലോ ഞാൻ ഇത്രമാത്രം ഉയർന്നു പോയത്, ഈ ടീച്ചർ എഴുതിയത് കൊണ്ടല്ലേ എനിക്ക് ഇൻസ്പിരേഷൻ ഉണ്ടായത് എന്ന് വിചാരിച്ച് ആ കത്ത് തുറന്നു നോക്കിയപ്പോ അന്നും എഡിസൺ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. ലോക പ്രശസ്തനായ എഡിസൺ എന്തിനാണെന്നറിയോ അതിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ കുട്ടി മെന്റലി ഡിസേബിൾഡ് ആണ്, നിങ്ങളുടെ കുട്ടി ഒന്നിനും പറ്റാത്ത മണ്ടനാണ്, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളല്ല ഇത്, എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തുകൊള്ളൂ എന്ന് കാർക്കശത്തിന്റെ ഭാഷയിൽ എഴുതിയ കത്തിനെ നിമിഷ നേരം കൊണ്ട് കരയുന്നതിന്റെ വക്കിൽ പോലും തന്റെ മകന് ഫീൽ ചെയ്യരുത് എന്ന ഭാവത്താൽ തന്റെ മകന്റെ മുമ്പിൽ മറ്റൊരു രീതിയിൽ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ട് എഴുത്തും വായനയും അറിയാത്ത കുട്ടിയെ പിടിച്ചു കുലുക്കാതെ സങ്കടപ്പെടുത്താതെ ഉത്തേജനത്തോടെ കൊണ്ടുവന്ന മാതാവിന്റെ പേരാണ് എഡിസന്റെ മാതാവ് എന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എഡിസന്റെ മാതാവിനെ പോലെ, ഏത് ടീച്ചർ നമ്മളെ കുട്ടിയെ കുറിച്ചിട്ട് പോരാ എന്ന് പറഞ്ഞാലും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മാതാക്കളായ നമ്മൾ, പിതാക്കളായ നമ്മൾ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, നീ വൈസാണ്, നീ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് പോകുന്നവനാണ് എന്ന്. ഞാൻ വെറുതെ ആവേശത്തിന് വേണ്ടി പറയല്ല, നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ പഠനത്തിൽ ബാക്കിലാകാം, പഠനത്തിൽ ബാക്കിലായതിന്റെ പേരിൽ 7th സ്റ്റാൻഡേർഡിലെ ടീച്ചർ കളിയാക്കിയപ്പോ കസേര പോലും എടുത്തുയർത്തേണ്ടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മോനെ ആരാണെന്ന് നിങ്ങൾക്കതറിയാം, കസേര ഉയർത്തിയിട്ട് ടീച്ചേഴ്സിനോട് പോലും ചൂടായിട്ടുണ്ട്. അന്ന് കസേര കൊണ്ട് ഗ്രൗണ്ടിൽ എറിഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു വന്ന ഇതിഹാസ നായകന്റെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. പഠിക്കാത്തവനെന്ന മുദ്ര കുത്തിയവനാണ് റൊണാൾഡോ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ലാസ് റൂമിൽ പഠിക്കാത്തവനാകാം, പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോ തന്റെ മുമ്പിലുള്ള കൊക്കക്കോളയെ ഒന്ന് മാറ്റുമ്പോഴേക്ക് കോടികൾ ഷെയർ മാർക്കറ്റിൽ താഴുന്ന അവസ്ഥയിലേക്ക് ആ ഒരു കയ്യിന്റെ ചലനം പോലും എത്തിക്കാൻ പഠിക്കാത്തവനെന്ന് പറയുന്നവന് സാധിക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണ് സ്കിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാർക്കിനേക്കാളപ്പുറത്ത് സ്കില്ലാണെന്ന് പറയാൻ അതിന്റെ അർത്ഥം പഠിക്കണ്ട എന്നല്ല. 15-ാമത്തെ വയസ്സിൽ സ്കൂളിൽ അത്രമാത്രമൊന്ന് എത്താൻ പറ്റാത്തതിന്റെ പേരിൽ ഇനിയെങ്കിലും ഉയർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി പോവുകയാണ്. അന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ സ്കൂളിൽ, ടെക്നിക്കൽ സ്കൂളിലെ 16-ാമത്തെ വയസ്സിൽ ചെന്നപ്പോ എൻട്രൻസ് ഉണ്ട് എന്ന് പറയാം. ആ എൻട്രൻസ് എക്സാം എഴുതി, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്, എൻട്രൻസ് എക്സാം എഴുതി ഗംഭീരമായിട്ട് പൊട്ടി. ഡെസ്കിൽ ഇരുത്തിക്കൊണ്ട് കൗൺസിലിംഗ് നടത്തുകയാണ്. കൗൺസിലിംഗിന് വേണ്ടി വിളിച്ചപ്പോ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇല്ല എനിക്കെന്തായാലും ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്നാണ്, ആർക്ക് കിട്ടിയില്ലെങ്കിൽ കാരണം എന്നെ കൗൺസിലിങ്ങിന് വിളിച്ചിരിക്കാൻ. ആ അധ്യാപകൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു, മോനെ നിനക്ക് ഇവിടെ ജോയിൻ ചെയ്യാനുള്ള IQ ഇല്ല, ഇന്റലിജന്റ് ക്വോഷൻ കുറവാണ്, അതുകൊണ്ട് നീ ഇവിടെ ചേരരുത്, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിക്കോളൂ എന്ന്. അന്ന് ആ കുട്ടി ആ പേപ്പറും പിടിച്ച് വരാന്തയിലൂടെ കടന്നു പോയ സംഭവം ആ കുട്ടി പറയുന്നുണ്ട്. അന്നവിടെ
ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയെന്ന് ഇന്നും ലോകത്തിനറിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ സ്കൂളിൽ ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടി അന്നത്തെ ദിവസം എന്ന് ഒരാളുടെ പേരും ആർക്കും അറിയില്ല. പക്ഷെ അഡ്മിഷൻ കിട്ടാത്ത ഈ കുട്ടിയുടെ പേര് പറയാതെ, പേര് പഠിക്കാതെ ഒരു കുട്ടി പോലും സ്കൂളിന്റെ പടിയിറങ്ങുന്നില്ല. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീന്റെ കഥ നിങ്ങൾ പഠിച്ചു നോക്കൂ. 16-ാമത്തെ വയസ്സിൽ ഐക്യുവില്ലെന്ന് പറഞ്ഞ് ടെക്നിക്കൽ സ്കൂളിന്റെ എൻട്രൻസ് പൊട്ടിയിട്ട് വരാന്തയിലൂടെ കടന്നു പോയ കുട്ടിയുടെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എത്ര കുറവുള്ളവനാണെന്ന് പറഞ്ഞാലും, ഒന്നിനും പറ്റാത്തവനാണെന്ന് പറഞ്ഞാലും, അവനെ പൊക്കിക്കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. കാരണം അവനൊരു പക്ഷേ തിയറിറ്റിക്കലി വീക്കായിരിക്കാം, പ്രാക്ടിക്കലി ടോപ്പായിരിക്കാം. നിങ്ങൾ സ്റ്റീവ് ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് സ്റ്റീവ് ജോബ്സ് ഒന്ന് വീട്ടിൽ പോയിട്ട് അടിച്ചു നോക്കുക. ആപ്പിൾ എന്ന് പറയുന്നത് ഈ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാരഥി അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്പീച്ച് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹം പ്രസംഗിച്ച് തന്റെ ആപ്പിൾ ഫോൺ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിലെ ഐഡിയാസ് കൊണ്ട് എന്റെ തലയിൽ ഇനിയുമുള്ള ഐഡിയാസ് കൊണ്ട് എന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്, അത്രമാത്രം ഐഡിയാസ് എനിക്ക് ജനിക്കുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ആ വാക്കെന്താണെന്നറിയോ, ഞാൻ +2 പാസ്സാകാത്ത ഒരാളാണ് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് കുട്ടി SSLC +2 കൊളമാക്കണം എന്നല്ല, മാർക്കിൽ നിന്നും കുട്ടികളെ സ്കില്ലിലേക്കും അതിൻ്റെ അപ്പുറം പാഷനിലേക്കും അതിൻ്റെ അപ്പുറം വാല്യൂസിലേക്കും കൊണ്ടുപോകാൻ നമുക്ക് പറ്റണമെന്നതാണ്. അതിനെന്ത് വേണമെന്നറിയോ, സ്പീച്ച് നീണ്ടു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ടായത് കൊണ്ട് ചുരുക്കിക്കൊള്ളട്ടെ. അതിനെന്ത് വേണമെന്നറിയോ, ഒന്നാമതായി നമുക്ക് വേണ്ടത് നമുക്ക് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ പാരൻസിനും ഓരോ കുടുംബത്തിനും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകണം. നിങ്ങൾ സന്തോഷത്തോടെ മക്കളെ വളർത്തണമെങ്കിൽ നമുക്ക് സന്തോഷകരമായൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വളരെ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികപരമായ സുസ്ഥിരതയാണ്. സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു മാനദണ്ഡം അത് തന്നെയാണ്. അപ്പൊ സമ്പത്തുള്ളവരുടെ മക്കളൊക്കെ ഉയരങ്ങളിൽ എത്തുണ്ടോ നിങ്ങൾ ചോദിക്കും. സമ്പത്തുണ്ടായിട്ട് വീണ്ടും വീണ്ടും സമ്പത്തുള്ളാക്കാനുള്ള ഓട്ടത്തിൽ മക്കളെ നോക്കാൻ കഴിയാത്തവരോട് സലാം പറയാം. ഞാൻ പറയുന്നത് അത്യാവശ്യ സാമ്പത്തികപരമായ സ്ഥിരത നമുക്കുണ്ടാക്കണം. ഇവിടെ ഇരിക്കുന്നവർ പല മേഖലയിലുമുള്ള ആൾക്കാരായിരിക്കാം, കേരളത്തിൽ തന്നെ പല ജില്ലയിലുള്ളവരായിരിക്കാം. പക്ഷെ ഞാൻ പത്തനംതിട്ട കോട്ടയം ജില്ലയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ബിഗ് സലൂട്ട് കൊടുക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, അവര് ഗൾഫിലുള്ള ആളുകൾ 25,000 നാട്ടിലേക്ക് അയച്ചാൽ 15,000 രൂപ ചെലവാക്കി 10,000 രൂപ കൊണ്ട് കുറിക്ക് ചേരുന്നവരാണ്. എന്നിട്ട് 5,00,000 രൂപ കുറിയടിച്ചിട്ടൊരു പറമ്പ് വാങ്ങി, ആ പറമ്പ് 2 വർഷം കഴിഞ്ഞിട്ട് മറിച്ചു വിട്ടിട്ട് മറ്റൊന്ന് വാങ്ങി, അത് പിന്നെ വിട്ടിട്ട് മറ്റൊന്ന് വാങ്ങി, 25 വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് ഇവിടെ നിന്നെല്ലാം ഒഴിവാക്കി വരുമ്പോഴേക്ക് ചുരുങ്ങിയത് 50,00,000 രൂപയെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന പെൺകുട്ടികളാണ്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. മലബാറിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ, 25,000 കൊടുത്താൽ പിറ്റത്തെ മാസം തികയുന്നതിന് മുമ്പ് പറയാം, ആ 25,000 കഴിഞ്ഞ് ഇവിടെ 24,000 വേറെയും കടായി എന്നാ പറയാം. കാരണം നാത്തുവിൻ്റെ കുട്ടിയുടെ പേരക്കുട്ടിൻ്റെ 14 ഒരു പവനെങ്കിലും കൊടുത്താലേ മലബാറുകാർക്ക് തൃപ്തിയാകും. ഞാൻ സമ്മാനം കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. വിവാഹ സൽക്കാരത്തിന് പോകുമ്പോൾ ഇവിടെ ഇട്ട ചുരിദാറ് അവിടെ ഇടാൻ പാടില്ല എന്ന് ശട്ടം പിടിക്കുന്നത് നമ്മളാണ്. എന്നാൽ ഈ ലോകത്തിലെ ഒട്ടുമിക്ക ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നവർ മിക്കവാറും 4 ഡ്രസ്സുകൾ മാത്രമുള്ളവർ. ഞങ്ങൾ ഡ്രസ്സ് കുറക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യ എന്നും ആദരിക്കുന്ന ഇനിയും ആദരിക്കുന്ന ലോകത്തിൽ വേൾഡ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള, ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ മരണ ദിവസത്തിന്റെ പത്രം ഒന്നെടുത്ത് നോക്ക്. മരിച്ച ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സുകളുടെ എണ്ണം 4 ആയിരുന്നു. അതും എല്ലാം ഗ്രേ കളർ, ആഷ് കളർ. എന്തിനാണ് ആഷ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ തനിക്ക് എത്ര ഡ്രസ്സാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചറിയാതിരിക്കാനാണ് എല്ലാം ആഷ് കളർ ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു അവരുടെ മറുപടി. APJ പോലും അങ്ങനെയാണ് ഉപയോഗിച്ചു വന്നത്. അദ്ദേഹം 2 നിലക്ക് Z കാറ്റഗറിയാണ്. ഒന്ന് ഇന്ത്യയിലെ ചീഫ് ടെക്നിക്കൽ സയന്റിസ്റ്റ്, മറ്റൊന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഈ 2 അലങ്കാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വസ്ത്രത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും ഒരു ബജറ്റ് വേണം. എന്താ ബജറ്റ്? ഞാൻ നിങ്ങളെ ബജറ്റ് പഠിപ്പിക്കല്ല. എന്താ ബജറ്റ്? ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള വരവ്, അങ്ങോട്ടുള്ള ചെലവ്, ഇതാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നോ, ഇങ്ങോട്ടുള്ള വരവും അങ്ങോട്ടുള്ള ചെലവും, വരവ് കൂട്ടി ചെലവ് ചുരുക്കിയിട്ട് അതിനിടയ്ക്കുള്ള ഫണ്ടിന്റെ പേരാണ് ബജറ്റ്. അല്ലാതെ വരവിനനുസരിച്ച് ചെലവുണ്ടാക്കുന്നതിന്റെ പേരല്ല ബജറ്റ്. ഈ വരവ്
എന്നത് ഉദാഹരണത്തിന് നമുക്ക് മാസത്തിൽ 50,000 വരവെങ്കിൽ 30,000 ചെലവിൽ നിർത്തി ബാക്കി 20,000 കൊണ്ട് അന്നെന്ത് ചെയ്യാമെന്നതല്ല, ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാം, അതിനെന്റെ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാകാം, എന്റെ വീടിന്റെ നിർമ്മാണത്തിന് എന്തൊക്കെയാകാം, ഇങ്ങനെ വ്യത്യസ്തമായ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ബജറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആകുന്നത്. എന്റെ ബിസിനസ്സുകാരായ സഹോദരന്മാരോട് ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരുണ്ടാകാം. ഇനിയുള്ള കാലം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, പകരം ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാലഘട്ടമാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ഉയരങ്ങളിലെത്താൻ കാലതാമസം എടുക്കും. എന്നാൽ ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്, നിങ്ങൾ ബാംഗ്ലൂരിൽ പോ, എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങി, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഞാൻ രാജ്യത്ത് പോയപ്പോ ആ രാജ്യത്തിലെ സ്മാർട്ടായ കുട്ടികളുടെ മുഴുവൻ കയ്യിലും കമ്പ്യൂട്ടറാണ്. നമ്മൾ കുട്ടികൾ മൊബൈൽ എടുക്കണ്ട, കമ്പ്യൂട്ടർ എടുക്കണ്ട എന്നാ പറയാ, അതിനെ പോസിറ്റീവായിട്ട് തിരിച്ചാൽ മതി. എന്നിട്ട് ആ കുട്ടികൾ, ഉദാഹരണത്തിന് 11th പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ 10 കുട്ടികളായിട്ട് അല്ലെങ്കിൽ 6 കുട്ടികളായിട്ട് തിരിക്കും. SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു, കമ്പ്യൂട്ടർ കൊടുക്കുന്നു. എന്നിട്ട് അവർ ആധുനിക എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന്, ഗെയിമിന്റെ പുതിയ രീതികൾ, ഗെയിം എങ്ങനെയൊക്കെ പോകണം, എന്താണ് ഇന്റലക്ച്വൽ ഗെയിം, എന്താണ് ഇമോഷണൽ ഗെയിം, എന്താണ് സ്ട്രാറ്റജിക്കൽ ഗെയിം, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് കുട്ടികളാണ്. കാരണം ലേറ്റസ്റ്റ് കുട്ടികളുടെ കളികൾ ലേറ്റസ്റ്റ് കുട്ടികൾക്ക് അറിയൂ. അങ്ങനെ അതുണ്ടാക്കിയിട്ട് അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് വ്യത്യസ്തമായ ഏഞ്ചൽ ഫണ്ടുകൾ ക്ഷണിച്ച് പിന്നെ സ്കെയിലപ്പിലേക്ക് പോയി വെറും 17-18 വയസ്സായ കുട്ടികൾ വരെ ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വലിയ വലിയ കമ്പനികൾ തുടങ്ങുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ണൂരുകാരെ കൂട്ടത്തിൽ ഉണ്ടാകും, ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യല്ല, അദ്ദേഹം ലാസ്റ്റ് വെച്ച് എന്ത് ചെയ്തു എന്നും എനിക്കറിയില്ല, പക്ഷേ ഇന്നേ വരെ കേരളത്തിൽ ഒരാളുടെ പേര് ലോകകപ്പിന്റെ വേദികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബൈജൂസിൻ്റെത് മാത്രമായിരിക്കും. ഞാൻ ബൈജൂസിനെ ഉയർത്തി പറയല്ല, വേറെ ആർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം ലാസ്റ്റ് എന്ത് ചെയ്തു എന്നത് വേറെ കാര്യം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ നെഗറ്റീവ് പറയാനല്ല എന്റെ ദൗത്യം. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഏകദേശം 8 വർഷം മുമ്പ് കേവലം ട്യൂഷൻ സാറായിരുന്ന ഒരാൾ ലോകത്തിന്റെ മഹാപ്രതിഭയിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് എത്താൻ ചില നിമിത്തങ്ങളുണ്ടായി. ലോകകപ്പിലും ലോകത്തിന്റെ വേൾഡ് കപ്പിലെ ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പിലുമൊക്കെ അവരുടെ നെഞ്ചത്ത് ബൈജൂസ് എന്ന് വെച്ചിട്ട് അവരെ കളിക്കാൻ മാത്രം പ്രാപ്തിയിലേക്ക് അദ്ദേഹം ഉയർന്നു. ഞാൻ അദ്ദേഹത്തെ വാഴ്ത്താനല്ല പറയുന്നത്, ദാറ്റ് ഇസ് ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്. ബുദ്ധിപരമായി കളിക്കുമ്പോൾ ഉയർന്നു പോകുന്ന അവസ്ഥയാണ്. ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെ അതിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. അതുകൊണ്ട് ബിസിനസിന്റെ രീതിശാസ്ത്രം പോലും മാറണം. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളോട് കുറെ ആൾക്കാർ ജോലിക്കാരായിരിക്കും. നിങ്ങൾ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ ആ പുസ്തകം എന്തായാലും വായിക്കണം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ബെസ്റ്റ് സെല്ലർ ബുക്കിൽ നമ്പർ 1 ഇപ്പൊ മാറിയ പുസ്തകമാണ് ദ റിച്ച് ഡാഡ് പൂവർ ഡാഡ്. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. അതിൽ മനുഷ്യന്റെ ഉയർച്ചയുടെ 4 പടവുകൾ പറയുന്നുണ്ട്. അതിലേറ്റവും ചെറുതാണ് ജോബ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മുകളിൽ എന്താണ്, നമ്മൾ സെൽഫായിട്ട് നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങലാണ് ജോബിന്റെ കൂട്ടത്തിൽ തന്നെ. ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻസ് അവിടെ അനിവാര്യമാണ്. നമ്മുടെ ബോഡി അവിടെ ഉണ്ടാകണം, ഫിസിക്കലി നമ്മൾ അവിടെ ഉണ്ടാകണം, ദാറ്റ് ഈസ് ജോബ്. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിടത്ത് നമ്മുടെ സമയത്ത് നമ്മൾ ചെലവാക്കണം. എന്നാൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന, ഇവിടെ ഇപ്പൊ ആർക്കൊക്കെ ബക്കാലയുണ്ടോ, ആർക്കൊക്കെ കോഫി ഷോപ്പുകൾ ഉണ്ടോ, ഇറ്റ്സ് നോട്ട് ബിസിനസ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കാത്തതിന്റെ പേരാണ് ബിസിനസ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ തന്റെ ബിസിനസ് സെന്ററിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിസിനസ്, അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. എന്നാൽ താനില്ലാതെ സിസ്റ്റം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന്റെ പേരാണ് ബിസിനസ്. നമ്മളില്ലാതെ നമ്മുടെ സിസ്റ്റം നമുക്ക് വേണ്ടി, ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ മുഴുവൻ പൈസയ്ക്ക് വേണ്ടി ഓട്ടുന്നതിന്റെ പേരാണ് ജോബ്. എന്നാൽ നമ്മുടെ പൈസ നമുക്ക് വേണ്ടി ഓടുന്നതിന്റെ പേരാണ് ബിസിനസ്. എ മാൻ വിത്ത് ബിസി, ബിസിയോട് കൂടിയിട്ടുള്ള മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാനിത് പറയാനുള്ള കാരണം, എന്റെ ഒമാനിലെ ഈ കാണുന്ന പ്രിയപ്പെട്ട സ്ഥലത്തെ നിസ്വ എന്ന് പറയുന്ന എന്റെ സഹോദരന്മാർ, നിങ്ങൾ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സിലേക്ക് കയറണമെന്നാണ് ഞാൻ നിങ്ങളുടെ സ്നേഹ പുരസ്കാരം പറയുന്നത്. ജോബ് തെറിച്ചാലും നിങ്ങളുടെ ബിസിനസ് ഉണ്ടാകണം. ആ ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പറയല്ല, ഗൾഫിലൊക്കെ വന്നിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ക്ഷണിച്ച് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്, ആ ബിസിനസ് പൊട്ടാറുമുണ്ട്.
ഞാനും വർഷങ്ങൾക്കും അങ്ങനെ ഇവിടെ വന്നിട്ടൊരു ബിസിനസിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് സന്തോഷത്തോടെ കൂടി ഇവിടെ നിൽക്കുന്നു. അവർക്ക് അവർ ഇറക്കിയതിനേക്കാൾ കുറെ മേലയിലേക്ക് ഒരാളതിനെ വില പറഞ്ഞിട്ട് ഈ ആഴ്ച വാങ്ങിക്കുന്നു എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേഗ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകരുത്, കോൺക്രീറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്താവും. അതുകൊണ്ട് ബിസിനസ്സിലേക്ക് നിങ്ങൾ കയറണം. എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് കയറിയാൽ ജോബിന്റെ കൂട്ടത്തിൽ അതിലേക്ക് എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജോബ് മാത്രമായി അധപ്പതിക്കും. ഞാൻ ഉസ്താദുമാരോട് പോലും പറയാറുണ്ട്, നിങ്ങൾ ഈ മദ്രസയിൽ പഠിപ്പിക്കൽ മാത്രം പോരാ, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങണം. എല്ലാവർക്കും ഇത് തുടങ്ങാം. കാരണം ലോകത്തിൽ ഒന്നാകെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവസ്ഥകൾ ഇനിയും വായുവിൽ കിടക്കുകയാണ്. ഇഷ്ടം പോലെ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന്. പെൺകുട്ടികളോട് ഞാൻ പറയാം, ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, പെൺകുട്ടികളോട്. ഇവിടെ ബിസിനസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ആണുങ്ങളൊന്ന് കൈയ്യർത്തിയട്ടെ. ചെറുതായിട്ടെങ്കിലും കച്ചവടം ചെയ്യുന്നവർ, ഐ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് എംപ്ലോയ്മെന്റ് ആകാം, ഒന്ന് കൈപൊക്കിയട്ടെ. കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, ഒന്ന് കൈപൊക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് എനിക്കൊരു വാക്ക്, മൂന്നാൾക്കാരെ നിങ്ങൾ പാർട്ട്ണറാക്കണം. നിങ്ങൾ കഫ്റ്റേരി ആയിക്കോട്ടെ, നിങ്ങൾ ചെറിയ ഷോപ്പ് ആയിക്കോട്ടെ, മൂന്നാളുകളെ നിങ്ങൾ പാർട്ട്ണറാക്കണം. അത് 5%, 2%, 1% എത്രയായാലും. ആദ്യത്തെ പാർട്ട്ണർഷിപ്പ് നമ്മുടെ സ്വന്തം പിതാവിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പിതാവിന് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഷെയർ ഉണ്ടായിരിക്കണം. എല്ലാ മാസത്തിൻ്റെയും അവസാനം 10,000 രൂപയ്ക്ക് വേണ്ടി കൈകാട്ടിയിരിക്കുന്ന പാവം പിതാവായി നമ്മുടെ പിതാവ് മാറരുത്. ഇസ്സത്തോടെ അഭിമാനത്തോടെ എൻ്റെ മകൻ്റെ ബിസിനസ്സിൽ നിന്നും എനിക്ക് വരുമാനം വരാനുണ്ട് എന്ന് പ്രൗഢിയോടെ നമ്മുടെ പിതാവ് കാത്തിരിക്കട്ടെ. പിതാവിന് കൊടുക്കണം നമ്മൾ ഒന്നാമതായി നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ്. മറ്റൊന്ന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്നല്ല, കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആള്, ഒരു പക്ഷേ പിതാവിനേക്കാൾ വേണ്ടപ്പെട്ട ആള് നമ്മുടെ മാതാവിനാണ്. 2%, 2%. മാതാവ് എന്നിങ്ങനെ ഡാ എനിക്കവിടെ കല്യാണത്തിന് എത്ര കൊടുക്കാണ്ട് ഈ ഒരു 5,000 അയക്കോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു യാചകയുടെ അവസ്ഥയിലാകാതിരിക്കട്ടെ. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി അഭിമാനത്തോടെ കാത്തിരിക്കട്ടെ, എൻ്റെ മകൻ്റെ ബിസിനസ്സിൽ ജ്ഞാനമുണ്ട് എന്ന്. അങ്ങനെ മാതാവിനെ പാർട്ട്ണറാക്കിയതിൻ്റെ പേരിൽ ഈ ലോകത്തിൽ ഒരാളും നശിച്ചു പോയിട്ടില്ല. നിങ്ങൾ വിചാരിക്കേണ്ട, ആ പൈസ പോവുമല്ലോ. മാതാവിനെ പാർട്ട്ണറാക്കിയതിൻ്റെ പേരിൽ ഈ ലോകത്തിൽ ഒരാളും നശിച്ചു പോയിട്ടില്ല. തന്നെയല്ല, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവം തമ്പുരാൻ ഉറപ്പായിട്ടും 2 സഹായം നൽകും. ഒന്ന് മാതാവിനെ സ്നേഹിച്ചതിൻ്റെയും, മറ്റൊന്ന് മാതാവിനെ അവൻ്റെ ബിസിനസ്സിൽ ചേർത്തതിൻ്റെയും. മൂന്നാമതായി വിവാദം പറയല്ല കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടിയിട്ട് പറയാം. ഞാനത് ചെയ്തുകൊണ്ട് നിങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് അഭിമാനപൂർവ്വം പറഞ്ഞോട്ടെ, നമ്മുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ടുന്ന മൂന്നാമത്തെ ആള് നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ ഭാര്യമാരാണ്. കാരണം ഒരു ദിവസം അടുക്കളയിൽ നിന്ന് തിരിയുന്നതിനെങ്ങാനും അവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നാൽ നമ്മുടെ ശമ്പളം പോലും തികയില്ല അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നാൽ. ആ പാവങ്ങൾ എന്നിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ത്രീകളുടെ റേറ്റിംഗ് കിട്ടാനും വേണ്ടിയിട്ട് ഒന്നല്ലേ പറഞ്ഞു, ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇതും ഇപ്പം ലൈവിൽ പോകുന്നു, ആരൊക്കെയോ യൂട്യൂബിലിടും. ഞാൻ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇടാറേയില്ല. 2012 ആദ്യമായിട്ട് യൂട്യൂബിൽ എൻ്റെ വീഡിയോ വന്നത്. ഇപ്പം വന്നിട്ട് 11 വർഷമായി. അന്ന് മുതലേ ഞാൻ അന്നൊരു ഒരുങ്ങിയിരുന്നെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. 15 ലക്ഷമൊക്കെ കണ്ട വീഡിയോസ് ഇന്നുമുണ്ട്. ഒന്നും ഞാനിട്ടതല്ല. 1,000 രൂപ പോലും ഞാൻ അതിന് വാങ്ങിച്ചിട്ടില്ല. ആരൊക്കെയാണ് ഇടുന്നത് എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഇരിക്കുന്ന നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ബിസിനസ്സിൽ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ പറ്റണം. കാരണം അവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് നൽകണം എന്നുണ്ട്, ആർക്കെങ്കിലും ഒന്ന് സമ്മാനം കൊടുക്കണം എന്നുണ്ട്. അത് നിർബന്ധമാണ്. ഈ മൂന്നാൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ നമ്മുടെ സമ്മാനം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും തളരില്ല. അധികാരം ചോദിച്ച് ചെല്ലരുത്. അങ്ങനെയുണ്ട്, ഇപ്പൊ സ്ത്രീകൾക്കൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭർത്താവ് ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻഡിങ് കൂടിയാണ് ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. അതിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെ മാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും തന്നതാണ്. ഞാൻ പറഞ്ഞത് സ്ത്രീകളെ ഇകഴ്ത്താനല്ല, എന്നാലും നമ്മളത് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും കൂടി ഉയർത്തണം. ആധുനിക തലമുറയിലെ കുട്ടികൾ, ഒരു പക്ഷേ ഞാൻ അവസാനിപ്പിക്കാം, കാരണം ഇനി ഗാനമേള നടക്കാനുണ്ട്. കുട്ടികൾ ടെക്നോളജി കൊണ്ട് കളിച്ചെന്നിരിക്കും. ദയവ് ചെയ്തത് വേണ്ടെന്ന് പറയല്ലേ, കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കല്ലേ. നമുക്ക് മലപ്പുറം ജില്ലയിൽ ഒരു പ്രദേശമുണ്ട്, ആ പ്രദേശത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ദാ ഈ മൊബൈല് ജസ്റ്റ് പിടിച്ചു വാങ്ങിയതാണ്. ഇപ്പത് കാണണ്ട എന്ന് പറഞ്ഞു പോയി.
ഈ കുട്ടി ഉറക്ക വാതിലടച്ച് അകത്തേക്ക് കയറി. കുറെ സമയം കഴിഞ്ഞിട്ട് വരാതെ കണ്ടപ്പോ ഈ കുട്ടി എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി മാതാവ് വാതിൽ തുറന്നപ്പോ വാതില് കുറ്റിയിട്ടിരിക്കാൻ കുറെ സമയം വിളിച്ചു. ആ കുട്ടിയുടെ പേര് മബ്രൂക്കോ എന്നോ മറ്റോ ആണ്. ആ കുട്ടിയെ കുറെ വിളിച്ചു, കുട്ടി വിളി കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോ ആദിയോടെ അയൽക്കൂട്ടങ്ങൾ കൂടി. അവസാനം വാതില് ചവിട്ടിപ്പൊളിച്ച് കയറിയപ്പോ എങ്ങനെയോ ആ കുട്ടിക്കറിയില്ല, ചിലപ്പോ യൂട്യൂബ് കണ്ടതാകാം, ജനൽ കമ്പിയിൽ നിന്ന് മറ്റൊരു സാധനമിട്ട് ഹാങ് ചെയ്ത് തൂങ്ങി നിൽക്കുന്ന കുട്ടിയെയാണ് കണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് അമ്മമാരോട്, അതുകൊണ്ട് ഇമോഷണലാണ് ഇന്ന് അവർക്ക് മൊബൈൽ, അത് ഇങ്ങനെ പിടിച്ചു വാങ്ങേണ്ടുന്ന അവസ്ഥയിൽ നിങ്ങൾ ആകരുത്. പകരം ആ കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. അവനെ കമ്പലെയ്യുന്നതിന് പകരം അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. മോനെ നീ അതിന് നിങ്ങൾ കുട്ടികൾക്കൊരു ടൈം ടേബിൾ ഇട്ട് കൊടുക്കണം. നിനക്ക് മൊബൈൽ കാണാം ഇന്നത് മുതൽ ഇന്നത് വരെ, നീ പഠിക്കണം ഇന്നത് മുതൽ ഇന്നത് വരെ, നീ കളിക്കണം ഇന്നത് മുതൽ ഇന്നത് വരെ. ഈ ടൈം ടേബിൾ അനുസരിച്ച് പോകുമ്പോൾ ആ കളിക്കും എല്ലാറ്റിനും നിങ്ങൾ സമ്മാനവും കൊടുക്കണം. വേണമെങ്കിൽ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ള ഗെയിം കൊടുക്കാം. ലാംഗ്വേജിൽ ഉയരാനുള്ള ഗെയിമുണ്ട്, മറ്റുള്ള ഗെയിമുകളുണ്ട്, അത് കൊടുക്കാം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് പിടിച്ചു വാങ്ങേണ്ടതല്ല, എന്നാൽ പൂർണ്ണമായും നൽകേണ്ടതുമല്ല. കുട്ടികൾക്ക് ഒരു പ്രത്യേക ചാനലൈസേഷൻ കൊടുക്കേണ്ടതാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ടാകില്ല. നാട്ടിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ നാടിനെ വശലാക്കി പറയല്ല, ഇന്ന് നാട് ഒട്ടുമിക്ക ക്യാമ്പസുകളിലും മെല്ലെ തുടങ്ങി വെച്ചത് ഡ്രഗ്സിന്റെ ഓരോ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അവയറാകണം. നമ്മുടെ കുട്ടികൾ റിബലായതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ഈ കുട്ടികൾ റിബലാകാനുള്ള കാരണം നിങ്ങളുടെ ചെറുപ്പത്തിലെ പെരുമാറ്റങ്ങളാണ്. നമ്മുടെ കുട്ടികളോട് നിങ്ങൾ വേണ്ട രീതിയിൽ അംഗീകാരമില്ലാതെ സംസാരിച്ചാൽ, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളവനെ വഴക്ക് പറഞ്ഞാൽ അവൻ മെല്ലെ കരഞ്ഞുകൊണ്ട് പോകും. നിങ്ങളെ മുമ്പിൽ വെച്ച്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് കുട്ടി അങ്ങോട്ട് പറഞ്ഞാൽ എത്രമാത്രം നമുക്ക് വേദനിക്കുമോ അതേപോലെ വേദനയുണ്ടാവും കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ പറ്റുമെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക, എല്ലാവരുടെയും പിതാവാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അവരെല്ലാവരും നമ്മളെ വാപ്പച്ചി എന്ന് വിളിക്കട്ടെ, അവരെല്ലാവരും നമ്മളെ ഉമ്മച്ചി എന്ന് വിളിക്കട്ടെ. അങ്ങനെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ വേണ്ട രീതിയിൽ മാനിക്കാൻ നമുക്ക് പറ്റണമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പോസിറ്റീവായിട്ടേ കൊണ്ടുപോകാവൂ. നല്ല രീതിയിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ വലുതാക്കി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. സൗഹൃദപരമായ ലോകം തീർക്കാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ചും നിങ്ങളിവിടെ ഫാമിലിയായി ജീവിക്കുമ്പോൾ നമ്മുടെ മാതാവ് അവിടെയായിരിക്കാം. ഞാൻ പറയുമ്പോൾ വിവാദമായി തോന്നരുത്, മാതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഹോം നേഴ്സായിട്ട് കൊണ്ടുവരരുത്. അഥവാ നമ്മുടെ ഭാര്യ പ്രസവിക്കാൻ സമയത്ത് കൊണ്ടുവരുന്ന ഒരു ഹോം നേഴ്സായി നമ്മുടെ മാതാവിനെ മാറ്റാതെ അല്ലാത്ത സമയത്തും ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കണം. എത്ര സാമ്പത്തികമില്ലെങ്കിലും അവരിവിടെ വരട്ടെ, കാണട്ടെ. ഇതേപോലെ മാതാവിനെ ഡെയിലി വിളിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകരുത്. നമ്മുടെ ഭാര്യയോട് അരമണിക്കൂർ വിളിക്കുമ്പോൾ ആദ്യം പറയണം നമ്മൾ ഉമ്മക്ക് വിളിക്കണം അല്ലെങ്കിൽ അമ്മക്ക് വിളിക്കണം. എന്നിട്ട് പറയണം ഉമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ച് ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ച് രണ്ട് മണിക്കൂർ നിങ്ങൾ വേണമെങ്കിൽ ഭാര്യനോട് സംസാരിച്ചോ. എന്നാലും ഒറ്റ ദിവസം പോലും മാതാവിനെ വിളിക്കുന്നതിന് നിങ്ങൾ വിടരുത്. നമുക്ക് ആകെ ഒരു സിസ്റ്ററെ ഉണ്ടാകൂ, സിസ്റ്ററെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാകും. നമ്മൾ ഡെയിലി വിളിക്കേണ്ടത് ചുരുങ്ങിയത് 10 പേരെ നിങ്ങൾ വെക്കണം. അതിൽ പാർട്ട്നേഴ്സിനെ വെച്ചോ, ഉപ്പയെ വെച്ചോ, ഉമ്മയെ വെച്ചോ, അതോടൊപ്പം നമ്മുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ സിസ്റ്റേഴ്സിനും വിളിക്കുമെന്ന ശാഠ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു ശൃംഖല പോലെ നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം. ദാ ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കാൻ, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരുമുണ്ട്. സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം ഇന്ത്യയിൽ ഇനിയും നല്ല രീതിയിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. KMCC അതിനുവേണ്ടി ജന്മമെടുത്ത സംഘടനയാണ്. എന്ന് വെച്ചാൽ ആദ്യം ഫ്രഞ്ചുകാരും ഡച്ചുകാരും അതേപോലെ തന്നെ അതിനു മുമ്പ് പോർട്ടുഗീസുകാരും കടന്നു വന്നു. ആ സമയത്ത് ഹൈന്ദവരും മുസ്ലിമീങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് ഇവരെ എതിർത്തത്. എന്നാൽ ബ്രിട്ടീഷുകാരൻ 1600s കടന്നു വരുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ, അവരാദ്യം തന്നെ ചെയ്തത് ഈ രണ്ട് കമ്മ്യൂണിറ്റി വിഭജിക്കണമെന്നാണ്. ദാറ്റ് ഈസ് ഡിവൈഡ് ആൻഡ് റൂൾ. നാലാമത് വന്ന മോഡേൺ യുഗത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ബ്രിട്ടീഷുകാർ വരുമ്പോൾ അന്നത്തെ ഈ കറിയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആള് ഒരു ഫിലോസഫി ജന്മമെടുത്തുകൊണ്ട് ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ളവരെയും രണ്ടാക്കണമെന്ന ചിന്താഗതിയോടെയാ വന്നത്. അവരതിൽ വിജയിച്ചു, തിരിച്ചു പോകുമ്പോഴും വിജയിച്ചു. ഇന്ത്യ പാക് വിഭജനമുണ്ടായി, രണ്ടു കൂട്ടരും രണ്ടായി. അതോടൊപ്പം അല്ല, അങ്ങനെ ആകരുത്. എല്ലാ മുസൽമാനും ഹൈന്ദവരും പഴയ പോലെ കാതോർത്ത് നിൽക്കണം.
തോളോട് തോളൊരുമി നിൽക്കണം. ഇനിയും വൈദേശിക ശക്തികൾ വരുമ്പോ അവരെ തകർക്കാൻ നമുക്കാകണമെന്ന്. ഇങ്ങനെ ഒരു ദിവസം, ഒരു മാർച്ച് 10-നാണ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ഫിലോസഫിക്ക് തുടക്കമിട്ടത്. അങ്ങനെയാണിതാ ഇവിടെയും നമ്മൾ കൂടിയിരിക്കുന്നത്. നമുക്ക് പച്ചക്കണ്ണടയില്ല, ജമന്തി കണ്ണടയില്ല, നമുക്ക് നീലക്കണ്ണടയില്ല. മനുഷ്യരെ കാണുന്ന ആത്മാവിന്റെ കണ്ണട മാത്രമേ ഈ പ്രസ്ഥാനത്തിന് അറിയൂ. അതുകൊണ്ട് ഇവിടെ എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞോട്ടെ, ആരെവിടെ മരിച്ചാലും, ആരെവിടെ തളർന്നാലും, അല്ലെങ്കിൽ സഹികെട്ടാലും, എന്തെങ്കിലും പ്രയാസമുണ്ടായാലും, മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് വീണ്ടും പറഞ്ഞോട്ടെ, KMCC വിളിച്ചോളൂ എന്ന് KMCC-ക്കാരുടെ ഈ ഭാവത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അത്രമാത്രം KMCC വളർന്നിട്ടുണ്ട്, പന്തലിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ എത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സൗഹൃദപരമായ ഭൂമിയിൽ വീണ്ടും നമ്മൾ ഒരുമിക്കുകയാണ്. ഈ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ. മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല മൂല്യങ്ങൾ കൊടുക്കുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിലും ആ മൂല്യങ്ങൾ ഉണ്ടാവുക. അതിസുന്ദരമായ രീതിയിൽ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാൻ പഠിക്കുക. മൊത്തം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ഒന്നും കൂടി പറഞ്ഞോട്ടെ, ലോക സമാധാനത്തിന് വേണ്ടി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കണം. ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഓം സഹന വപതു സഹന ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിന വദീതമസ്തു മാ വിദ്ധിശാവഹൈ ഓം ശാന്തി എന്നവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഞങ്ങൾ പഠിച്ച് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങൾ കാരണം ലോകത്തിൽ മുഴുവനും സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ഹൈന്ദവ സഹോദരങ്ങളും. അതേപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥാനം, അതോടൊപ്പം സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനമെന്ന്, സന്മനസ്സിന് വേണ്ടി എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഓരോ നിസ്കാരത്തിന് ശേഷവും അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വയിലൈക അർജു വസ്സലാം, ദൈവമേ നീയാണ് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം, നിന്നിലേക്ക് സമാധാനത്തിന്റെ മടക്കം, ഹയ്യനാ റബ്ബനാ ബിസ്സലാം, സമാധാനത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു അഞ്ചു വക്ത നിസ്കാരം നമ്മൾ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ഒരുമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് തോളോട് തോളൊരുമി വീണ്ടും അജയ്യമായ ഭാരതത്തെ നമുക്ക് തിരിച്ചുപിടിക്കാം. അങ്ങനെ സുന്ദരമായ തിരിച്ചുപിടിക്കലിന്റെ ഏറ്റവും വലിയ മൂർത്തിമത്ഭാവമാകട്ടെ KMCC എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ക്ഷണിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.